വരുമെന്ന് വിചാരിക്കുന്നു അത് വന്നാൽ അതെന്തായാലും ചെയ്യും പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഇതില് പക്ഷം ചേരാതെ ഇരുവശത്തെയും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെ സംഘപരിവാർക്കാരായിട്ടുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എടുക്കുന്ന ആളുകൾ പോലും മുന്നോട്ട് വന്നിട്ട് ശരിയാണ് നിങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറ്റം കുറ്റമേറ്റ് പറഞ്ഞ് ഇതില് ഇതിൽ തിരുത്തൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു കാഴ്ച അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്നാൽ ഇത്ര നാളും ഞാൻ എൻ്റെയൊക്കെ ചാനലിൽ ചെയ്യുന്ന വീഡിയോ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിമർശനമായിരിക്കെ ഒരു 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 ശതമാനം പോലും ആളുകൾ ഇസ്ലാം മതത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന് ഓക്കെ നമ്മളുടെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു 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 സാധ്യത അവിടെ കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ ഏതെങ്കിലും ഒക്കെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ച് തരാം അതേസമയം ഹിന്ദു വർഗീയവാദികളുടെ ഭാഗത്തു നിന്നും അത്തരം കമൻ്റുകൾ നിരന്തരം വരുന്നത് കാണാൻ കഴിയും വൈദി നരേഷിൻ്റെ വീഡിയോയുടെ താഴെയും അതുപോലെയൊക്കെ പല സ്ഥലങ്ങളിലത് നമ്മൾ കാണുന്നത് ഞാൻ കാണുന്നത് ഒരു വളരെ സന്തോഷം തരുന്ന കാഴ്ച തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ പുരോഗമനം പറയുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരോടും കൂടി ചേർത്ത് പറയുന്നൊരു കാര്യം നിങ്ങൾ ഇരകളോടൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കുന്നതൊക്കെ കൊള്ളാം ആരായാലും നിൽക്കുന്നത് കൊള്ളാം പക്ഷെ ആരാണ് യഥാർത്ഥ ഇര എന്ന് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റുന്നത് നിങ്ങളുടെ കുഴപ്പം അവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആരാണ് യഥാർത്ഥ ഇരകൾ എന്നുള്ളത് ആരാണ് യഥാർത്ഥ ഇര യഥാർത്ഥ ഇര എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളാണ് ഇസ് ഇസ്ലാമിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളല്ല ന്യൂനപക്ഷമല്ല ഇര ന്യൂനപക്ഷമായിട്ടുള്ള ഇസ്ലാമോ ഭൂരിപക്ഷമായിട്ടുള്ള മറ്റുള്ള ആളുകളും അത് ഹിന്ദുത്വ തീവ്രവാദികളാണെങ്കിൽ അവർ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾ ആര് തന്നെ എപ്പോഴും ഇരകളായിട്ട് ഇസ്ലാമിസ്റ്റുകൾ വരുന്നു എന്ന് പറയുന്നതാണ് ലോകത്തെ തന്നെ ഒരു പ്രതിഭാസം അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട് ഇവിടെ ഇരകളെ നമ്മൾ പറയുമ്പോൾ അത് ഈ പ്രശ്നത്തിൽ അകപ്പെടുന്ന എല്ലാ ജനങ്ങളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിൽ മുസ്ലിങ്ങളും പെടും ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരും പെടും അതിൽ തന്നെയുള്ള ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ എല്ലാവരും ഇതിനകത്ത് പെടും മതമില്ലാത്തവനും പെടുമെന്ന് പറയുന്നിടത്താണ് യഥാർത്ഥ ഇരയെ കണ്ടെത്തുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പിഴച്ചു പോകുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നടന്നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നടത്തുന്ന പുരോഗമന പ്രക്രിയയിൽ ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തിന് ഒരു വിശ്വാസമില്ലാതെയാകുന്നതും നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിൽ അവർക്ക് ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യാത്തതും എന്ന് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്താൽ ഇതിൽ കൃത്യമായിട്ട് വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി ഒരു പക്ഷവും ചേരാതെ പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് ഇസ്ലാമിന്റെ പക്ഷത്തുള്ളതായാലും ശരി മറ്റേത് പക്ഷത്തുള്ള ആയാലും ശരി അത് അതേപോലെ പറയാൻ തയ്യാറായാൽ ഈ വർഗീയ ധ്രുവീകരണം ഇവിടെ തടയപ്പെടും കാരണം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ആരൊക്കെയാ ആരൊക്കെയാണ് ഇതിൽ അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ മൂന്ന് കൂട്ടം ആളുകളുണ്ട് ഒന്ന് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ രണ്ട് പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മൂന്നാമത്തേത് ധ്രുവീകരിക്കപ്പെടാത്ത ആളുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ് ധ്രുവീകരിക്കപ്പെട്ട ആളുകളെയല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയം ഇടപെടുന്നത് കൂടുതലും ഈ ധ്രുവീകരിക്കപ്പെട്ട ആളുകളെ പിന്തിരിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ അതിൽ ഇവിടെ ഫലം കാണുക എളുപ്പമല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ധ്രുവീകരിക്കപ്പെടാത്ത ആളുകളെയാണ് അവർ കൃത്യമായ ബോധമുള്ള ഇതിൽ ബോധ്യമുള്ള ആളുകളായിട്ട് മാറിയാൽ ഇവർ ധ്രുവീകരിക്കപ്പെടാനുള്ള സാധ്യത കുറയുകയും ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും പിന്തിരിയാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുക എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ നിഷ്പക്ഷതയായിരിക്കണം നൂറ്റി ശതമാനം അല്ലെങ്കിൽ നയൻ വൺ സിക്സ് നിഷ്പക്ഷത തന്നെയായിരിക്കണം അതല്ലാതെ നമ്മളുടെ മദ്രസ കാക്ക പറയുന്ന പോലുള്ള ജംഗ്ഷൻ കാക്ക പറയുന്ന പോലെ നിഷ്പക്ഷതയല്ല വേണ്ടത് അതുപോലെ കമ്മ്യൂണിസ്റ്റുകാര് പറയുന്ന നിഷ്പക്ഷതയുമല്ല നമുക്ക് വേണ്ടത് അത് കൃത്യമായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വിഷയം കൂടി ഒരു ഉപദേശമായിക്കൊണ്ട് ഇവിടുത്തെ പുരോഗമനം പറയുന്ന ആര് തന്നെയാലും അവരുടെ മുന്നിലേക്കും കൂടി വെച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഇതൊന്ന് അവസാനിപ്പിക്കുകയാണ് ഇതിലെ വിഷയം അത് നമ്മൾ മനസ്സിലാക്കുക സമാധാനമാണ് എന്ന് പറയുന്ന മതങ്ങൾ അവർ സമാധാനം ഇതുപോലെ പൊട്ടി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന രീതിയാണ് നമുക്കിപ്പോൾ എവിടെയും കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗത്തു നിന്നും അടിക്കടി ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുന്നു മൂന്നെണ്ണം ഇപ്പോൾ തന്നെ ഒരു മാസത്തിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു ഇനിയും കൂടുതൽ കണ്ടാൽ കൂടുതൽ വിമർശനവുമായിട്ട് നമ്മൾ വരും വരേണ്ടി വരും ഒരു വരവും കൂടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു എൻ്റെ പ്രിയ മിത്രങ്ങൾ എന്നെ നാണം കെടുത്താതിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രണാമം നന്ദി ഗുഡ് നൈറ്റ്